ഹായ്, ഇന്നത്തെ ദിനം എല്ലാവർക്കും നന്മ നിറഞ്ഞതാകട്ടെ. ഞാൻ ജബീൻ. ഞാൻ ഇന്ന് ബ്ലൗസ് ഉപയോഗിച്ച് നല്ല ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്തെന്നാൽ, നിങ്ങൾ ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, ഇത് ഏത് മെറ്റീരിയൽസാണ്, ഇത് ഓർഗാൻഡിയുടെ മെറ്റീരിയൽസാണോ എന്നൊക്കെ. അതൊന്നുമല്ല, നമ്മൾ ബ്ലൗസിന് എല്ലാ സൈസ് തുണിയും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൗസ് നിങ്ങളെ കാണിച്ചത്. ഈ ബ്ലൗസ് കൊണ്ട് നമുക്ക് ഫ്ലവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് മറ്റെല്ലാ തുണികളും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ലൈനിങ് പീസും അല്ലാത്തയും ഒക്കെ ഞാൻ ഷിഫോണിൻ്റെയും പോളിസ്റ്ററിൻ്റെയും എല്ലാ കോട്ടൻ്റെയും മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്, സെയിലും ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് ഈ ബ്ലൗസ് ഒന്ന് സ്ക്വയറായിട്ടൊന്ന് വെട്ടിയെടുക്കാം. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ബ്ലൗസ് കാണിച്ചത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് വെട്ടിയെടുക്കുക. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ നമുക്ക് ഏത് ഫ്ലവറിന് ഏത് തുണിയാണ് ഉപയോഗിക്കുന്നത് എന്ന്. ആ ക്ലോത്ത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലൗസ് നിങ്ങളെ കാണിച്ചത്. കണ്ട്, ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് വെട്ടിയെടുക്കാം. ഇത് പോളിസ്റ്ററിൻ്റെ ഒരു ബ്ലൗസാണ്. അതിന് അടിയിൽ ഒരു ലൈനിങ് കോട്ടൺ പീസും ഉണ്ട്, അതും നമ്മൾ ഫ്ലവറാക്കുന്നുണ്ട്. അത് യെല്ലോ കളറായതുകൊണ്ടാണ് അതും ഞാൻ ഫ്ലവറാക്കുന്നത് കളയാതെ. എനിക്ക് ബ്ലൗസ് ഇല്ല, ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. പഴയ ബ്ലൗസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്യാണ സാരി മാത്രമേ ഉടുത്തിട്ടുള്ളൂ. ഞാൻ സാരിയല്ല ഉടുക്കുന്നത്. കണ്ട്, ഇതുപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് വെട്ടിയെടുക്കുക. ചുരിദാറും ഒക്കെയാണ്. ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് ഫ്ലവറാക്കിയെടുക്കാം. ഇത് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയും എൻ്റെ പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ്. ഇതുപോലെ ഇത് കോട്ടനാണ് ഈ മേളിലിരിക്കുന്നത്. അടിയിലെ ലൈനിങ് പീസ് നമുക്കിത് സ്ക്വയറായിട്ട് ഞങ്ങളുടെ വെട്ടിയെടുത്തതൊന്ന് കോണോട് കോണ് വെട്ടിയെടുക്കാം. ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. നമ്മൾ നൂല് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നൂലും കത്രികയും ഇത് ഉരുക്കി പിടിപ്പിക്കേണ്ട, ഒന്നും വേണ്ട, ഗമ്മ് വേണ്ട. ഇതുപോലെ ഇങ്ങനെ കോണൊന്ന് മടക്കിയിട്ട് നമുക്ക് ഒന്ന് വളച്ചെടുക്കാം. ഇതുപോലെ വളച്ചെടുക്കണം. എന്നിട്ട് മേളിൽ ആ തുമ്പ് ഭാഗം ഒന്ന് വെട്ടിക്കളയാം. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ ഒന്ന് വളച്ചിട്ട് മേളിലെ ആ തുമ്പ് ഭാഗം ഒന്ന് വെട്ടിക്കളയാം. ഇത് ഈസി ആയിട്ടുള്ള വർക്കാണ്. ഒന്ന് വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ താഴ്ഭാഗം ഒന്ന് നൂലിന് കെട്ടിക്കൊടുക്കാം. നൂലിന് നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് നല്ല വീട്ടിൽ നിന്ന് നല്ലൊരു വരുമാനമാണ്. ഞാനിത് സെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ഇത്രയും സമയം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ വേസ്റ്റ് ആകുകയാണ്. കാരണം ഞാനൊരു കടയിട്ട് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് കണ്ടിതുപോലെ ഞാൻ കുറച്ച് കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടയിട്ട് എനിക്ക് നഷ്ടം വന്ന്, ഇന്നും ഞാൻ ആ ലോണ് ഈ ഫ്ലവർ മേക്കിങ്ങിലൂടെയാണ് ഞാൻ അത് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂൺ കൃഷി ചെയ്തു, ഫാം നടത്തി, എല്ലാം എനിക്ക് നഷ്ടത്തിലായിരുന്നു. ലാസ്റ്റ് കടയിട്ട്, അതിലും എനിക്ക് നഷ്ടം വന്നു. ഇപ്പം ഞാൻ ഈ ഫ്ലവർ ഇങ്ങനെ ഇരുന്ന് ചെയ്താണ് ഞാൻ കടകൾക്ക് കൊടുത്തും, അല്ല പുതിയ വീടിൻ്റെ കയറി താമസത്തിന് അതും ഞാൻ ഇതുപോലെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഡിസ്പ്ലേക്ക് വെക്കുമ്പോൾ ടീച്ചർമാരെടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ ഇന്ത്യൻ ബാങ്കിലിരിക്കുന്ന പൂക്കളങ്ങനെ ബാങ്കിൽ പഞ്ചായത്തിലെല്ലാം ഞാൻ ഇതുപോലെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു വരുമാന മാർഗമാവും. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കയ്യിൽ ഇച്ചിരി ക്യാഷ് നമുക്ക് നേടാം. നിങ്ങളിത് ഉറപ്പായിട്ടും ഇത് പഠിച്ച് ഇത് സെയിൽ ചെയ്യുന്ന രീതിയും പഠിക്കണം. നിങ്ങൾ വിൽക്കാൻ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ ബ്ലൗസ് കാണിച്ചത്. ആദ്യം നിങ്ങൾക്ക് ഈ തുണി ഏതാണെന്നുള്ളത് പരിചയപ്പെടുത്തിയത്. ഇതുപോലൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം. ഈ നാലെണ്ണം വെച്ച് കിട്ടുമ്പോഴാണ് ഇതുപോലെ നാലോ അഞ്ചോ എണ്ണം നമുക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒരൊറ്റ ഫ്ലവറാക്കി എടുക്കാം. വളരെ ഈസിയാണ്. ഒരു സ്ക്വയറായിട്ട് ഒരെണ്ണം വെട്ടുന്നത് നമുക്ക് രണ്ട് പൂവാക്കാം. അങ്ങനെ രണ്ട് ചതുരം പോലെ എടുത്ത തുണിയിൽ നിന്നും നമുക്കൊരു ഫ്ലവറാക്കി എടുക്കാൻ പറ്റും. കമ്പി ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് വീണ്ടും ഞാൻ കാണിക്കാൻ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ചേർത്ത് വെച്ച് കെട്ടുക. നമുക്ക് ഗമ്മ് വേണ്ട, ഉരുക്കി പിടിപ്പിക്കേണ്ട, ഒന്നും വേണ്ട. നല്ല ഭംഗിയായിട്ട് ഇതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ കഴുകി ഉപയോഗിക്കാവുന്നതാണ്. നൂല് വെച്ച് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. ഞാൻ യൂട്യൂബിൽ ഈ പാചകമൊക്കെ കാണാറുണ്ടായിരുന്നു. ആരുടെ എന്ത് യൂട്യൂബ് കണ്ടാലും ഞാൻ
ഫ്ലവർ ഉണ്ടാക്കുന്നതിനായാലും എല്ലാം എനിക്ക് സന്തോഷമാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ സബ്സ്ക്രൈബൊക്കെ വലുതായിട്ടില്ല. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ഫ്ലവറും ഈ മുട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വേറെ ആരും യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ആ മുട്ടുണ്ടാക്കുന്നത് ഞാൻ നല്ലതുപോലെ കാണിച്ച് ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിനൊരു മുട്ടും അതുപോലെ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇനി മുട്ടും ഉണ്ടാക്കി കാണിക്കുന്നില്ല, ഫ്ലവർ ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ നല്ല വേറെ തുണിയിൽ വിൽക്കാനായിട്ട് ഉണ്ടാക്കിയത് കാണിക്കാം. കുറേയേറെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ലൈനിങ് പോളിസ്റ്റർ തുണിയാണ്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ബ്ലൗസാണ് എടുത്ത് വെട്ടിയെടുത്തത്. ഞാൻ അത് മറ്റേ ആ ഫ്ലവർ ഒന്ന് കാണിക്കാം. അത് ഒരു ഓറഞ്ച് കാർഡും ഓറഞ്ച് കളറാണ്. ഇതാണ്ട് ഇത് കണ്ട, ഇത് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈശ്വരൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഉണ്ടാക്കുന്ന പാടേ ഉള്ളു. എല്ലാം സെയിലായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ലോണ് ഞാൻ പറഞ്ഞില്ലേ അടച്ച് പോകുന്നതും. കുറേ ബുദ്ധിമുട്ടിയിരുന്ന് ചെയ്യണം. രാത്രിയിലാണ് ഞാൻ കൂടുതലും, ഇപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ക്ഷമയോടെ ഇന്ന് ചെയ്യാൻ പറ്റും, മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കുറേ നേരം ഒരു 10:30 ചില ദിവസം എനിക്ക് ഉറക്കം വരും. അന്നേരം ഞാൻ കയറി കിടക്കുന്നതിൻ്റെ തുണി കണ്ട, ഇത് തീരാറായി. വലിയ റോളായിരുന്നു, തീരാറായി. അതിൻ്റെ ബാക്കിയാണിത് ഞാൻ നിവർത്തി കാണിക്കാൻ നിങ്ങളെ. നല്ലോണം കാണാൻ പറ്റുന്നില്ലെങ്കിലൊന്ന് ക്ഷമിക്കണം. അടുത്ത വീഡിയോ നല്ല ക്ലിയറായിട്ട് ഞാൻ എടുക്കാൻ നോക്കാം. നല്ലതല്ല, ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ നല്ലത് ഇവിടെ വന്ന ഒരു പീസ് കിടന്നാൽ ഞാൻ ഒന്നുകൂടെ ചുറ്റി നിങ്ങളെ കാണിച്ച് ചെയ്ത് അതും ഒന്ന് കെട്ടിയെടുക്കാം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കെട്ടിയെടുക്കാം. ഇതിനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതിനി ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ രാത്രി ചിലപ്പോൾ നേരത്തെ എനിക്ക് ഉറക്കം വരുമ്പോൾ കിടക്കും. പിന്നീട് ഞാൻ വീണ്ടും 4 മണിക്ക് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അലാറം വെച്ച് 4 മണിക്ക് എനിക്ക് വലിയ വിഷമമുണ്ടെങ്കിൽ 2 മണിക്ക് എനിക്ക് നമസ്കരിക്കാനായിട്ട് ഞങ്ങൾക്കൊരു താജ് നമസ്കാരമുണ്ട്. അത് ഞാൻ മുടങ്ങാറില്ല. 4 മണിക്ക് എണീറ്റ് നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതി ഇരുന്നിട്ട് സുബഹി നമസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലവറിൻ്റെ വർക്ക്, പിന്നെ കിച്ചണിലെ വർക്ക് കുറച്ച് ചെയ്യും. ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കിച്ചണിൽ കയറി മോന് പോകാനുള്ള എല്ലാം ഇളയാളിന് എല്ലാം കൊടുത്തു വിടണം. മൂത്താള് +2 ആയി, ഇളയവൻ 6-ലാണ്, 6th 6th ക്ലാസ്സിൽ. ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് രണ്ട് ലീഫൊക്കെ കൊടുക്കാം. മുട്ട് നിങ്ങൾക്ക് നേരത്തെ ഇട്ടത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇതിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി. മുട്ടിൻ്റെ ഇനി പ്രത്യേകിച്ച് ഞാൻ ഇടുന്നില്ല. നേരത്തെ 2 ലീഫ് കൂടെ ഒക്കെ കൊടുക്കാം. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള 120 ഫ്ലവർ കൂടെ നമുക്ക് ഈ തുണിയുടെ മാത്രം പഠിക്കാണ്ട്. നെറ്റിൻ്റെ വേറെയുണ്ട്, ഷോളിൻ്റെ വേറെയുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ലീഫ് കൂടെ കൊടുക്കാം. 2 ലീഫ് കൂടെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫ്ലവർ. ഇനിയും ഞാൻ എൻ്റെ സമയം പോലെ, എനിക്ക് സമയം കിട്ടുന്നില്ല ഇടാൻ, സമയം പോലെ ഞാൻ കാണിക്കാം. ഇതുപോലെ ഒന്ന് ലീഫ് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. കാണാൻ പറ്റിയോ എന്തോ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ നോക്കുമ്പോൾ അറിയാം ക്ലിയർ ആയോ കാണാൻ പറ്റിയോ. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ. ഇത് മറ്റേ എല്ലാ കളർ തുണിക്ക് ഉണ്ടാക്കിയത്. ഇതും നമുക്കൊന്ന് ടേപ്പ് ചുറ്റി ഇതിൻ്റെ കൂടെ അങ്ങ് കൊടുക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ അടുത്ത നല്ല വെറൈറ്റി ഒരു ഫ്ലവറുമായിട്ട് വരും. ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വയ്ക്കാം. ഇടയ്ക്കോട്ട് കൊടുക്കാം. ഇഷ്ടമായി കാണുമല്ലോ, നല്ല അടിപൊളി ഫ്ലവറാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.